നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെക്നോ ഷാനിക് മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ ഷാനിക്. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ കുറച്ച് അപ്രോക്സ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല തണുപ്പ് ഒരു നല്ല കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് നമ്മൾ പുറത്ത് ഔട്ട്ഡോറാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. സോ നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്, ഒരുപാട് തവണ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുള്ള 2 മിനിറ്റിലെ വീഡിയോ നിങ്ങൾ ഡിലീറ്റ് ആയിപ്പോട്ടെ, ഫോട്ടോസും വീഡിയോസും എല്ലാം റീകവർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് കാണാറുള്ളതാണ്. അതിൻ്റെ സത്യാവസ്ഥ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ സാധ്യമാണോ എന്നുള്ളതിനെ കുറിച്ചിട്ടും അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളതാണ്. സോ സൗണ്ടുകളൊക്കെ ഉണ്ടാവും, കാരണം ഔട്ട്ഡോറാണ് നമുക്കറിയാം. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, ഒരു വീഡിയോ ഒന്ന് വ്യത്യസ്തമാക്കി നോക്കിയെന്ന് മാത്രം. സോ നിങ്ങളിതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമാണെങ്കിൽ മാത്രം വീഡിയോ സെൻസർ കാണാനായിട്ട് ശ്രമിക്കുക. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോൾ എൻ്റെ നോർമൽ സബ്സ്ക്രൈബേഴ്സ് വഴി വേറെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടാവുള്ളൂ, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും നിങ്ങൾ ഡിലീറ്റ് ആയിപ്പോട്ട ഫോട്ടോസ് റീകവർ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ പലർക്കും ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ, ഒരുപാട് പേര് വീഡിയോസ് യൂട്യൂബിലെ വീഡിയോസ് കാണുമ്പോൾ പല വീഡിയോസും പറയാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് 2 മിനിറ്റിൽ റീകവർ ചെയ്യാം, അങ്ങനെ പല പല വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. ഞാനും ഒരുപാട് വീഡിയോസ് കണ്ടു നോക്കി, എനിക്ക് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല, എങ്കിൽ പോലും നിങ്ങളുടെ മുന്നിലേക്ക് ഈ കാര്യം എത്തിക്കാനായിട്ട്. സോ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് പല വീഡിയോസ് ഒന്ന് മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് വെച്ചാൽ, ഒരുപാടെണ്ണം ഫേക്കായതും മറ്റുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ റീകവർ ചെയ്യാൻ പറ്റും, പക്ഷെ അതിന് ഒരുപാട് ആക്സസുകളും വേണ്ടി വന്നു. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ ലിമിറ്റേഷൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇതിന് നമ്മൾ പല ഫോണുകളിലും നിങ്ങൾക്ക് റീട്രീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റീകവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ റൂട്ട് ആക്സസ് വേണം. പല ആപ്ലിക്കേഷൻ ഡിസ്ഡിഗർ പോലുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതൊക്കെ റീട്രീവ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിന് കുറച്ചും കൂടി ഹൈ ആയിട്ടുള്ള നമുക്ക് അഡ്വാൻറ്റേജസ് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റൂട്ട് ആക്സസ് വേണം. അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അഥവാ നമ്മൾ എങ്ങനെയെങ്കിലും ഉപയോഗിച്ച് റൂട്ട് ആക്സസ് ഇല്ലാതെ തന്നെ മറ്റു പല ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് റീട്രീവ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് വളരെ ലോ ക്വാളിറ്റിയിലുള്ള ഇമേജായിട്ടായിരിക്കും. നിങ്ങളിപ്പോൾ അഥവാ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോട്ടോ റീട്രീവ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ നല്ലൊരു ആവശ്യമുള്ളത് കൊണ്ടായിരിക്കാം, പക്ഷേ പലപ്പോഴും നിങ്ങൾക്ക് അതിലൂടെ കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ ലോ ക്വാളിറ്റി ആയിട്ടുള്ള ഇമേജസ് ആണ്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് 2-3 എക്സാമ്പിൾസ് തരാം, ഒരുപാട് ആപ്ലിക്കേഷൻസിൻ്റെ പേര് പറയാം, ഡൗൺലോഡ് ചെയ്യാൻ പറയാം, ഇൻസ്റ്റാൾ ചെയ്യാൻ പറയാം, അങ്ങനെ ചെയ്യാൻ പറയാം, ഇങ്ങനെ ചെയ്യാൻ പറയാം. പലപ്പോഴും ഫോട്ടോ കിട്ടുകയായിരിക്കും തിരിച്ചിട്ട്, എങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ ഡീറ്റ് ആയി പോയ ഫോട്ടോ അതേ ക്വാളിറ്റിയിൽ അതേ രൂപത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ച് കിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് ആൻഡ്രോയിഡ് ഫോണുകളിൽ. അപ്പോൾ നിങ്ങൾക്കിനി അഥവാ നിങ്ങൾക്കൊരു മുൻകൈ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി ഡിലീറ്റ് ആവാതിരിക്കാൻ ശ്രമിക്കണമെന്നുണ്ടെങ്കിൽ അതേ ക്വാളിറ്റിയിൽ റീട്രീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡംസ്റ്റർ എന്നുള്ളൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ട്രൈ ചെയ്യുന്നതാണ്. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആസ് എ റീസൈക്കിൾ ബിൻ നിങ്ങളുടെ ഫോണിൽ അത് വർക്ക് ചെയ്യും. നിങ്ങൾ എന്തെങ്കിലും അറിയാതെ ഡിലീറ്റ് ആയി പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഡംസ്റ്ററിൽ പോയിട്ട് അത് റീട്രീവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇതാണ് നമുക്ക് ആകെ ഇപ്പോൾ കിട്ടുന്ന ഒരേ വഴി. അപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് വീഡിയോസ് കണ്ടപ്പോൾ ഒരുപാട് ഫേക്ക് വീഡിയോസ് കാണുകയുണ്ടായി, ഒരുപാട് വീഡിയോസ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ലോ ക്വാളിറ്റി ഇമേജസാണ് തിരിച്ച് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും കണ്ടിട്ട് കാര്യമില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സോ നിങ്ങളതിന് പരമാവധി ഇങ്ങനത്തെ വീഡിയോസ് കാണുന്നതൊക്കെ കുറയ്ക്കുക, ഡിലീറ്റ് ചെയ്ത് പോയി ഇനി നമ്മൾ കുറച്ചും കൂടി കരുതലോടെ ഇരിക്കുക. നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഒരു ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, കൊടുക്കുക എന്ന് ചെറിയ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക സൗജന്യമാണ്. സോ ഞാൻ എടുത്തിട്ട് വളരെ നേരം അതുവരെ.